ഹായ് വെൽക്കം ബാക്ക് ടു സൈനസ് കഫേ ഞാൻ സൗമ്യ നമ്മൾ ഇന്ന് മയണൈസാണ് ചെയ്യാൻ പോകുന്നത് അപ്പം മയണൈസ് എന്ന് പറയുമ്പോൾ സാന്ഡ്വിച്ചിനൊക്കെ ഇടയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഈ മയണൈസ് ബ്രെഡ് പത്തിരി ചപ്പാത്തി പൊറോട്ട ഇതിനൊക്കെ കുട്ടികൾ നമ്മുടെ ടൊമാറ്റോ സോസിന് പകരമായിട്ട് ഈ മയണൈസ് നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളിതിൻ്റെ ഫ്ലേവർ നമ്മൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും നമ്മളുടെ ഇഷ്ടം പോലെ അതിൻ്റെ ഫ്ലേവർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമിന് നൂറ്റി അൻപത് രൂപയോളം വില വരുന്നുണ്ട് മാത്രമല്ല അത് എന്താണെന്ന് നമുക്ക് കുറച്ച് വിശ്വസിച്ച് വാങ്ങാനും പറ്റില്ല ഇത് നമുക്ക് തൃപ്തിയായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് അപ്പം നമുക്കതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇതിന് ആവശ്യമായിട്ടുള്ളത് രണ്ട് മുട്ടയുടെ വെള്ളയും അതിൻ്റെ മഞ്ഞ വേണ്ട വെള്ളം മാത്രം മതി പിന്നെ പഞ്ചസാര കുരുമുളക് ഉപ്പ് വെളുത്തുള്ളി ഇതൊക്കെ ഓപ്ഷണലാണ് നമുക്ക് കുരുമുളക് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി വെളുത്തുള്ളി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം പഞ്ചസാര ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യാം കൂടുതൽ ചേർക്കാം അപ്പോൾ നമ്മൾ ഓപ്ഷനിലാണ് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഇതിൽ വ്യത്യാസം വരുന്നത് എന്തായാലും രണ്ട് മുട്ടയുടെ വെള്ളം അത്യാവശ്യമാണ് അതിൻ്റെ വെള്ളം മാത്രം എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് മുട്ടയുടെയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ഇടാം ഉപ്പ് എന്താണെങ്കിലും ഇതിൽ കുറയരുത് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടായിരിക്കണം പിന്നെ കുരുമുളക് ഇടാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ കുരുമുളക് നല്ല ഒരു ആയിരിക്കും കുരുമുളക് ഇടുമ്പോൾ പിന്നെ പഞ്ചസാര ഞാനിവിടെ രണ്ട് ടീസ്പൂണാണ് ചേർക്കുന്നത് ഇതിൽ കൂടുതൽ പഞ്ചസാര ചേർത്താൽ നല്ല മധുരം ഉണ്ടായിരിക്കും കുട്ടികൾക്ക് അത് അതിഷ്ടമായിരിക്കും പക്ഷേ മയണൈസിന് അധികം മധുരം വന്നാൽ രസം ഉണ്ടാവില്ല വെളുത്തുള്ളി നാലെല്ലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ ഒരു ഗ്ലാസ് സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ട് ഒലിവ് ഓയിലോ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലുമോ എടുക്കാം ഇതിപ്പോൾ പകുതി ഞാനതിൻ്റെതൊട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കട്ടെ റിവേഴ്സിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത് മിക്സിയുടെ ജാറിൽ അപ്പം ഇത് പോരാ നല്ല കട്ടിയായിട്ട് വരണം അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിങ്ങനെ അല്പാല്പമായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ എണ്ണയും കൂടി ഒരുമിച്ച് ഒടിക്കരുത് ഇനി ഇത് ഒന്നും കൂടി നമുക്കൊന്ന് അടിച്ചു നോക്കാം തീ ശ്രദ്ധിക്കുക തീരെ കുറഞ്ഞ് സ്ലോ സ്ലോ മോഡില് അല്ലെങ്കിൽ റിവേഴ്സിൽ വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ഇതും പോരാ അല്പം കൂടി ഇപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി അല്ല വേണ്ടിയത് ഒരു അല്പം കൂടി തിക്കാവാൻ അപ്പോൾ അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ശ്രദ്ധിക്കുക റിവേഴ്സ് മോഡിൽ ഞാനിപ്പോൾ ബ്ലെൻഡ് ചെയ്തപ്പോൾ ഇത് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് ഇതിന് നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ ഇതിനേക്കാളും ഇതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കും ധൈര്യത്തോടെ നമുക്ക് കുട്ടികൾക്ക് ഇത് കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനിത് സാൻഡ്വിച്ചിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് അതായത് ഇതുകൊണ്ട് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചു തരാം തീർച്ചയായിട്ടും എല്ലാവരും കാണുക അതുവരേക്കും ബായ്